ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാർലോസ് ഏട്ടൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഫ്രീ ഫയറിൽ വന്നിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു അപ്ഡേഷൻ മൂലമായിട്ട് നമ്മളുടെ ഫ്രീ ഫയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റോർ എടുത്ത് നോക്കാം, സ്റ്റോറിൽ എന്തൊക്കെയാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത് നോക്കാം. നമ്മൾ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഈ ഒരു A94 ക്രേറ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ക്രേറ്റ് നമ്മളിലോട്ട് പുതിയതായിട്ട് വന്ന ഒരു ക്രേറ്റ് ആണ്. ഈ ഒരു ഗൺ സ്കിൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഡബിൾ ഡാമേജും സിംഗിൾ ആക്യുറസിയും പിന്നെ അതുപോലെ റേഞ്ച് മൈനസ് ആകുന്ന ഒരു നല്ല അടിപൊളി ഗൺ സ്കിൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗൺ ക്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 40 ഡയമണ്ട് കൊടുത്ത് നമുക്കൊരു ക്രേറ്റ് വാങ്ങാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്ര ക്രേറ്റ് വാങ്ങാം. അതിൽ പെർമനൻ്റ് അടിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഗൺ സ്കിൻ തന്നെയാണ്, നല്ല എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൺ സ്കിന്നുകളിൽ പിന്നെ വ്യത്യാസമൊന്നും കാണുന്നില്ല, എല്ലാം പഴയ ഗൺ സ്കിൻ തന്നെയാണ്. എല്ലാ ഗൺ സ്കിന്നും നോക്കുകയാണെങ്കിൽ 2 14 പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഗൺ സ്കിന്നിലും നമുക്ക് വ്യത്യാസം കാണുന്നില്ല. നമുക്ക് വെറുതെ ലെജൻഡറി ബോക്സ് ഒന്ന് നോക്കി നോക്കാം അതിലെന്തെങ്കിലും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക വെക്റ്റർ ഉണ്ട്, വെക്റ്റർ പിന്നെ അതുപോലെ MI2 സ്നൈപ്പർ, ഇങ്ങനെ ഈ ഒരു ഗൺ സ്കിന്. ഇതൊരു ബോക്സ് ഇതിൻ്റെ അപ്ഡേഷന് മുന്നേ ഉള്ളതാണ്. അപ്പോൾ ഇതറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗൺ സ്കിൻ നോക്കുകയാണെങ്കിൽ MI2 സ്കിൻ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഈ ഒരു ക്രേറ്റ് വാങ്ങാവുന്നതാണ്. 25 ഡയമണ്ട് കൊടുത്ത് നമുക്കൊരു ക്രേറ്റ് വാങ്ങാവുന്നതാണ്. ഇതിൽ AW ആണ്, E90 പിന്നെ അതുപോലെ MI2 വെക്റ്റർ, ഈ ഒരു 4 ഗൺ സ്കിൻ ആണ് ഇതിലുള്ള അവൈലബിൾ അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ വെക്റ്റർ സിംഗിൾ മാഗസിൻ സിംഗിൾ ആക്യുറസി ആണ്. നമുക്കിവിടെ കാണാം MI2 പഴയ ഗൺ സ്കിൻ തീ ഗൺ സ്കിന്നിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവർ MI2 ഗൺ സ്കിന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. 25 ഡയമണ്ട് ക്രേറ്റ് കൊടുത്ത് വാങ്ങാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പെറ്റിറമ്പിളിൻ്റെ ഒരു റൂം കാർഡ് ഇവിടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു ലോഡ് ബോക്സും ഇവിടെ അവൈലബിൾ ആണ്. ലോഡ് ബോക്സ് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സ്റ്റോറൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളിവിടെ ഡെയിലി ചെക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൂട്ട് 75 ഡയമണ്ട് 50% ഡിസ്കൗണ്ടിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഗൺ സ്കിന്നും അതുപോലെ 50% 30% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഈ ഒരു MI2 സ്കിൻ മേടിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് ഡയമണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു 17 ഡയമണ്ട് കൊടുത്ത് നമുക്ക് ഒരു ക്രേറ്റ് വാങ്ങാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടെങ്കിൽ ഒരു ഇത് മാക്സിമം എത്രയാണെന്ന് നോക്കിയാൽ 170 ഡയമണ്ടാണ് മാക്സിമം ഉള്ളത്. അത് നോക്കുവാണെങ്കിൽ എനിക്കെന്തായാലും ക്രേറ്റ് ഇതില്ല, കൂപ്പൺ ഇല്ല. എന്തായാലും എനിക്കെന്തായാലും ഈ ഒരു ഗൺ ക്രേറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അഥവാ പെർമനൻ്റ് അടിച്ചില്ലെങ്കിൽ വെറുതെ ഈ ഒരു ഡയമണ്ട് പോകും. അപ്പോൾ എന്തായാലും MI2 സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൂട്ടുകാരുണ്ട്, ഈ ഒരു ക്രേറ്റ് വാങ്ങാൻ ശ്രമിക്കാം. വേണം താല്പര്യമുള്ളവർ മാത്രം ഞാൻ നിർബന്ധിക്കുന്നതല്ല ഗൈസ്. പിന്നെ നമ്മൾ ഓരോ സെക്ഷനും ജസ്റ്റ് നോക്കാം. പെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പെറ്റ് അപ്ഡേഷൻ്റെ വന്നതല്ല, ബോക്സ് കളക്ഷനിൽ കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. ലോഡ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ ലോഡ് ബോക്സിൽ വ്യത്യാസമൊന്നുമില്ല ഗൈസ്, ഓൾഡ് തന്നെയാണ്. ഈ ഒരു ബാക്ക് പാക്കിലും വ്യത്യാസമൊന്നുമില്ല ഗൈസ്, ഓൾഡ് ബാക്ക് പാക്സ് തന്നെയാണ്. സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഓരോ ഐറ്റംസും സ്റ്റോറിൽ പുതിയ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. മൊത്തത്തിൽ എല്ലാവരും ചെക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ പാരച്യൂട്ട് നോക്കാം, സോറി സ്കേറ്റിംഗ് മോഡ്, ഗൺസ്, വെഹിക്കിള്, എമോട്ട്സിലും വ്യത്യാസമൊന്നുമില്ല ഗൈസ്. സ്റ്റോറിൽ പുതിയ എമോട്ടൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഫാഷൻ നമ്മുടെ ഓരോ കോസ്റ്റ്യൂംസ് നോക്കാം ഗൈസ്. കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിലും വ്യത്യാസമൊന്നുമില്ല, നീവായിട്ടൊന്നുമല്ല, ഇതൊക്കെ ഓൾഡാണ്. എന്തായാലും സ്റ്റോറിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫാഷൻ ഷർട്ട് നോക്കുകയാണെങ്കിൽ, ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ ചെസ്റ്റിലും വ്യത്യാസമൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒക്കെ എല്ലാം ഓൾഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ക്യാരക്ടർ നോക്കുവാണെങ്കിൽ ക്യാരക്ടറിൻ്റെ അപ്ഡേഷനൊന്നുമില്ല. ക്യാരക്ടറൊക്കെ ഇത് അപ്ഡേഷൻ്റെ മുന്നേ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഗൺ സ്കിന്നും ഈ ഒരു USP അതുപോലെ തോംസണ് MI2 പിന്നെ ഈ ഒരു ഗൺ സ്കിന്നും ഏതാണ് ഗണ്ണിൻ്റെ പേര് ഓർമ്മ ഉണ്ടെന്നില്ല. ആപ്പോട്ടെ. അപ്പോൾ ഈ ഒരു സ്കിന്നിൻ്റെ ഒരു ക്രേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പെറ്റിൻ്റെ എമൗണ്ട് ഉണ്ട്, അതുപോലെ അതിൻ്റെ ഒരു സ്കിന്നും വന്നിട്ടുണ്ട്. ഈ ഒരു പെറ്റിൻ്റെ ഇത് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നോക്കുകയാണെങ്കിൽ പെറ്റിറമ്പിൾ റൂം കാർഡൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു അപ്ഡേഷൻ്റെ ശേഷം വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു
ടോപ്പപ്പ് ഇവൻ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ടോപ്പപ്പ് ഇവൻ്റ് എന്നാ വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നു. ഇവർ അപ്ഡേഷന് ശേഷം വന്നിട്ടുണ്ട് ടോപ്പപ്പ് ഇവൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ടോപ്പപ്പ് ചെയ്യുക, 500 ഡയമണ്ടിന് അവർ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഗൈസ് നമുക്ക് ഈ ലെക്ക് റോയിൽ എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് നോക്കാം. ലെക്ക് റോയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയമണ്ട് റോയിൽ നോക്കാം. ഡയമണ്ട് റോയിൽ നോക്കുമ്പോൾ ഇവിടെ 25 ക്രേറ്റ് ഉണ്ടായിരുന്നതിൽ സ്പിന്നിങ്ങിൽ ഇപ്പോൾ അത് 50 മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഒരു അപ്ഡേഷന് ശേഷം വന്നതാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നോക്കുവാണെങ്കിൽ ഗൈസ് ഡയമണ്ട് റോയിൽ ബണ്ടിൽസ് കാര്യങ്ങളാണ് വെച്ചേക്കുന്നത്. ഗോൾഡ് റോയിലും വലിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല, അത് ഓൾഡ് തന്നെയാണ്. പഴയ ഒരു അപ്ഡേഷൻ വ്യത്യാസമൊന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് വെപ്പൺ റോയിൽ നോക്കാം. വെപ്പൺ റോയിലും ഗൈസ് വ്യത്യാസമൊന്നുമില്ല. ഈയൊരു പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ലെക്ക് റോയിലും ചെറിയ വ്യത്യാസമൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് ക്യാരക്ടറിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് ഒരു വ്യത്യാസമില്ല, പഴയതുപോലെ തന്നെയാണ്. അപ്പോൾ ക്യാരക്ടറിലും കാര്യങ്ങൾ വ്യത്യാസമൊന്നും വന്നില്ല. അപ്ഡേഷൻ്റെ ശേഷം വ്യത്യാസം. പിന്നെ അതുപോലെ വോൾട്ടിൽ നോക്കുകയാണെങ്കിൽ വോൾട്ടിലും വ്യത്യാസമൊന്നുമില്ല ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം, എന്തൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലോ ചെക്ക് ചെയ്ത് നോക്കാം, നമുക്കറിയില്ല. ഇപ്പോൾ പെറ്റ് നോക്കുകയാണെങ്കിൽ പെറ്റിലും വ്യത്യാസമൊന്നുമില്ല ഗൈസ്. ടോട്ടലി ഈ ഒരു സെക്ഷനിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ഇനി നമുക്ക് കളക്ഷനിൽ നോക്കാം. ഇവിടെ കളക്ഷനിൽ നത്തിങ് ഈസ് ഒന്നും മാറ്റമില്ല ഗൈസ്. ബോക്സ് കറച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് വ്യത്യാസം കാണുന്നില്ല. പക്ഷേ വെപ്പൺസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഗൈസ്. ഇത് ഒരു അപ്ഡേഷൻ്റെ ശേഷം വന്നതാണെന്ന് തോന്നുന്നു. റൈഫിൾസായിട്ട് ഒരു സെക്ഷനുണ്ട്. ഈ റൈഫിൾസിൽ പെട്ട തന്നെയായിരുന്നു ഈ എയർ ഗൺസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗണ്ണിൻ്റെ പേരും കിട്ടുന്നില്ല. കോപ്പ് എന്തായാലും SKS അതുപോലെ ഡ്രാഗ്നോവും അതുപോലെ വുഡ് പെക്കർ, ഈ 3 ഗൺ സ്കിന്നുകൾ മാത്രമായിട്ട് ഈ ഒരു സെക്ഷനിൽ മാറ്റിയിട്ടുണ്ട്. എന്താണ് എസ്കേമാൻ എന്തോ ഒരു സംഭവം MIT. ഇവിടെ ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നോക്കുവാണെങ്കിൽ ഗ്രനേഡ്സ് കാര്യങ്ങൾ നത്തിങ് വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടോപ്പപ്പ് സെക്ഷൻ നോക്കാം. ടോപ്പപ്പ് സെക്ഷനിൽ എന്തായാലും വ്യത്യാസം വരില്ല ഗൈസ്. അതൊരിക്കലും കരയിനെ മാറ്റം വരത്തില്ല. കൂട്ടുക എന്നല്ലാതെ കുറയ്ക്കാൻ എന്തായാലും കരയിനത് തയ്യാറല്ല. അപ്പോൾ വാല്യൂ ബണ്ടിൽസ് നോക്കുവാണെങ്കിൽ വാല്യൂ ബണ്ടിൽസിന് വ്യത്യാസമൊന്നുമില്ല. മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പഴയ പോലെ തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻസ്, പിന്നെ ഗൈസ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, ഇനി അറിയാത്ത കൂട്ടുകാരനെ ജസ്റ്റ് ഇതൊന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 259 ഒരു ക്രേറ്റ്, 259 ഫാമേഴ്സിൻ്റെ ക്രേറ്റ് 200. ഇവിടെ നോക്കുകയാണ് ഈ MB40, ഈ ഒരു MB40 ഒരു ക്രേറ്റ് നോക്കുകയാണെങ്കിൽ 79 നമുക്ക് ഈ ഒരു 100 ഡയമണ്ട് സബ്സ്ക്രിപ്ഷനോടുകൂടി 100 ഡയമണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് സബ്സ്ക്രിപ്ഷനിൽ 100 ഡയമണ്ടും കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം, ഫസ്റ്റ് സബ്സ്ക്രിപ്ഷനിൽ മാത്രം, അല്ലാത്ത പക്ഷം കിട്ടില്ല. ഈ ഒരു 75 ഡയമണ്ടും പിന്നെ അതുപോലെ ഈ ഒരു ഗൺ ക്രേറ്റും കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ടോപ്പ്, ബാക്കിയെല്ലാ ടോപ്പപ്പ് കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് കൂട്ടുകാർ ഈ ഒരു ക്രേറ്റ് ഇല്ലാത്തവരും കൂടിയാണെങ്കിൽ ഈ ഒരു ക്രേറ്റ് വാങ്ങുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 175 ഡയമണ്ടും ആ ഒരു ഗൺ ക്രേറ്റും കിട്ടുന്നതാണ്. 79 രൂപയ്ക്ക് 80 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യുന്നതിന് പകരം ആ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ ബെറ്ററാണ്. ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ പ്രൊഫൈൽ നോക്കുകയാണ്. പ്രൊഫൈലിൽ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇവിടെ ക്ലാസിക്കൽ യൂക്കെ ക്ലാസ് കോഡ് ഹിസ്റ്ററി എല്ലാം നോക്കുകയാണ്. ഇവിടെ താഴെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് റൊട്ടേറ്റ് എന്ന് ചിഹ്നത്തിൽ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് സൂം ചെയ്ത് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ, നമ്മുടെ എടുത്ത ക്യാരക്ടറും അതിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ സൂം ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ അടിക്കാവുന്നതാണ്, ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതൊക്കെയാണ്. ഈ ഒരു ചെറിയൊരു അപ്ഡേഷനും ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓക്കെ ഓക്കെ. ഇവിടെ വേറെ പ്രത്യേകിച്ച് അപ്ഡേഷനും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല, എല്ലാം ഓക്കെയാണ് പഴയതുപോലെ തന്നെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് നമ്മളൊരു എന്താ പറയുക, ഫ്രണ്ട് ലിസ്റ്റാണ്. ഫ്രണ്ട് ലിസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല ഗൈസ്. ഡൈനാമിക് ഡോ ഇത് ആദ്യമുള്ളതാണ് ഗൈസ്, ഇത് കണ്ടിട്ടുണ്ടാവില്ല പലരും. ഇവിടെയും വ്യത്യാസമൊന്നും കാണുന്നില്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു സെക്ഷനിൽ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെയും അപ്ഡേഷനൊന്നും ഇല്ല. ഇവൻ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു AK ഗൺ സ്കിന്നും അതുപോലെ ഹയാട്ടോയും നമുക്ക് 7 ഡേയ്സിനായിട്ട് ട്രയലിന് കിട്ടുന്നുണ്ട്. 7 ആണോ 14 ആണോ 14 ദിവസത്തിന് ട്രയലിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ലോഗിനിൽ നമുക്ക് ഈ ഒരു ഹെയർ കിട്ടുന്നുണ്ട്. ഈ ഒരു ഹെയർ മാത്രമായിട്ട് കിട്ടുന്നത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ലൂട്ട് ബോക്സ് ആണെന്ന് കരുതി. വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും ഹെയർ തന്നെയാണ്. ഒരു ലെവൽ അപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോഴും ഇല്ല, വ്യത്യാസമൊന്നുമില്ല. ലെവൽ അപ്പിലും കാര്യമൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഹെൽമെറ്റ്, ഹൈഡ് വെസ്റ്റ് ഹൈഡ് ഹെൽമെറ്റാണ്. അത്രയൊക്കെ അപ്ഡേഷൻ, ഈ ഒരു ഹെയർ മാത്രമേ ഉള്ളൂ.
വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ വന്നിട്ടില്ല ഈ ഒരു ഇവന്റ്. എന്താ പറയുക, റാംപേജ് 2.0 അല്ല 3.0 ഈ ഒരു ഇവന്റിൽ ഈ ഒരു സംഭവം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ സ്പോർട്സ് ഇവിടെ നോട്ടേഷനൊന്നും കാര്യം വരില്ല, അപ്പോൾ ഇവിടെയും ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞ അപ്ഡേഷനിൽ ചെറിയ ചെറിയ അപ്ഡേഷനിലൊക്കെ ഈ ഒരു ലോബി സംബന്ധമായിട്ടുള്ള ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് മാക്സിമം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.